ഹലോ, ഞാൻ നിൽക്കുന്നത് ഇപ്പോ പുത്തുമല എന്ന് പറയുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 9 വാർഡിനകത്താണ്. വയനാട് പുത്തുമലയിൽ ഉരുൾപൊട്ടലിനിടെ കാണാതായവരുടെ that I'm standing with them and I will be with them as soon as possible. Vayanada Meppadi Puttumalayil undayada valiya duranga Vayanada Puttumalayil kaiya paadile Puttumala urupottalil mari Vayanada Puttumalayil Vayanada Puttumalayil Puttumalayil Puttumala duranga Vayanada is so in my constituency is in need of assistance. അമ്മാ പോയി നീ മറിഞ്ഞോ. ഹലോ ചേട്ടാ, ആരെങ്കിലും വിളി. ആ ജോലെ അമ്മ എവിടെയാ? ആ ഞാൻ ഇവിടെ ഒരു സാധനം മേടിക്കാനായിട്ട് വന്നതാ. രാവിലെ നല്ല മഴയായിരുന്നോണ്ടാ എന്നെ വിളിക്കാ. ഞാൻ നിനക്ക് കഴിക്കാനുള്ളൊക്കെ ഞാനൊരു കാസറോളാക്കി വെച്ചിട്ടുണ്ട്, കണ്ടായിരുന്നോ? നീ അതൊക്കെ സപ്തത്ത് കഴിച്ചോണം, വരാൻ കൊണ്ട് താമസിക്കും കേട്ടോ. ആ പിന്നെ പുറത്ത് നല്ല മഴയാ, കണ്ടല്ലോ. നീ കൂട്ടിട്ടുണ്ടോ വീട്ടിൽ? ഹലോ 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 സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും ശക്തിപ്പെട്ടു. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയെ തുടർന്ന് പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇടുക്കിയിലും മഴ തുടരും. വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഉച്ചയോടെയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും അപകടം. രണ്ടായിരത്തി 2019 ഓഗസ്റ്റ് 8, കേരളം ഒരു നിമിഷത്തേക്കെങ്കിലും നിശ്ചലമായ ആ ദിവസം, ഒരു നിമിഷത്തേക്കെങ്കിലും വിറങ്ങലിച്ചു പോയ ആ ദിവസം. കേരളത്തിലെ മനോഹരമായ ജില്ലകളിലൊന്നായ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം പുത്തുമല. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടേറെ ചർച്ചകൾക്ക് കാരണമായ പുത്തുമല ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് ഇന്ന് ആണ്ടുകളേറെയായി. പുത്തുമല, പൂത്തു നിൽക്കുന്ന മലനിരകൾ എന്ന അർത്ഥത്തിൽ പൂത്തമലയാണ് പിന്നീട് പുത്തുമലയായി അറിയപ്പെട്ടത്. അതിമനോഹരമായ ഗ്രാമം എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹമായ സ്ഥലമായിരുന്നു പുത്തുമല. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഇടങ്ങളിൽ ഒന്ന്. കാഴ്ചയിൽ ഒരു ചെറിയ ഊട്ടിയുടെ പ്രതീതി ജനിപ്പിക്കുമായിരുന്നു ഇവിടം. കണ്ണിരിമ്പമുള്ള കാഴ്ചകളാൽ സമൃദ്ധം. ബ്രിട്ടീഷ് മേൽക്കോയ്മകളുടെ പ്രതീകങ്ങളായ ഏതാണ്ട് 100 പഴക്കമേറുന്ന കെട്ടിടങ്ങളും ഇവിടെ കാണാനാവും. അമ്പലം, മുസ്ലിം പള്ളി, LP സ്കൂൾ, പോസ്റ്റ് ഓഫീസ്, നിരവധി പാടികൾ എന്നിവയാണ് പ്രധാന കെട്ടിടങ്ങൾ.
2000-ൽ പരം ആളുകൾ ഒറ്റ മനസ്സായി നിലകൊണ്ടിരുന്ന ഗ്രാമം. ഭൂരിഭാഗം പേരും തോട്ടം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ. ഇതൊരു സംസ്ഥാന തൊഴിലാളികൾ എത്തിച്ചേർന്നു എന്നതാണ് അവിടെയുണ്ടായ ഈ അടുത്ത കാലത്തെ മാറ്റം. മലഞ്ചെരുവിലെ പച്ചപ്പിൽ വീടുകളും ക്ഷേത്രങ്ങളും സ്കൂളുകളും ഒക്കെയായി നിലകൊണ്ടിരുന്ന പുത്തുമലയ്ക്ക് ചെളി പുരണ്ടത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. ആ സ്വർഗതുല്യമായ ഭൂമി നരകമായി മാറിയത് ഒറ്റ രാത്രി കൊണ്ടായിരുന്നു. രണ്ടായിരത്തി 19 ആഗസ്റ്റ് 7-ാം തീയതി രാത്രി 2 മണിക്ക് പുത്തുമല പച്ചക്കാട് സമീപത്തെ രവീന്ദ്രൻ, ശ്രീരാമണി എന്നിവരുടെ വീട് പൂർണ്ണമായിട്ടും മഴയിൽ ഒലിച്ചുപോയി. സമയത്ത് ഹാഡംബറം നിൽക്കുക എന്നെ രാത്രി വിളിക്കുകയും ഞാൻ രാത്രി പോയി അവരെ ഇറക്കിക്കൊണ്ടുവന്ന് കുടുംബക്കാരോട് ഏൽപ്പിക്കുകയും അതിനുശേഷമാണ് പെട്ടെന്ന് ആ രണ്ട് വീട് പൂർണ്ണമായും പോയി. പിറ്റേ ദിവസം ഓഗസ്റ്റ് 8-ാം തീയതി രാവിലെ 6 മണിക്ക് ഞാനും മരണപ്പെട്ട ശ്രീമാൻ അവറാൻക ഞങ്ങളും കൂടി പച്ചക്കാട് താഴത്തെ ഭാഗത്ത് മുതൽ മുകളിലോട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി. ഏറ്റവും മുകളിൽ മൊയ്തീൻ ചോലശ്ശേരി അവരുടെ വീട്ടിലെത്തി. റോഡൊന്നും വണ്ടി സൗകര്യത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്ന ആ റോഡ് മുഴുവൻ മരങ്ങൾ വീണ് വളരെ പ്രയാസപ്പെട്ട് ഞങ്ങൾ മുകളിലോട്ട് പോയി അവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഏറ്റവും മുകളിൽ വീടുകളിൽ നിന്ന് അങ്ങോട്ട് താഴോട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ എന്തും സംഭവിക്കാവുന്ന രീതിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അങ്ങനെ മുകളിൽ നിന്നുള്ള ആളുകളെ ഇറക്കുന്ന ഭാഗമായിട്ട് താഴേക്കുള്ള എല്ലാ മുഴുവൻ ആളുകളെയും രാവിലെ 9 മണിയോടുകൂടി എല്ലാവരെയും ഇറക്കി പുത്തുമല പോസ്റ്റേഴ്സിലൂടെ കൊണ്ടുവന്നു അവിടെ നിന്ന് നേരെ പുത്തുമല സ്കൂളിലേക്ക് കൊണ്ടുപോയി. സ്കൂളിൽ അവിടെ എല്ലാം റെഡിയാക്കി ഭക്ഷണവും കാര്യങ്ങളൊക്കെ പുത്തുമല GLP സ്കൂൾ ഹൈറ്റുള്ള സ്ഥലത്താണ് പുത്തുമല 10-ാം നമ്പർ എന്ന് പറയും. അവിടത്തേക്ക് എല്ലാവരും വന്നു 9:00 ആകുമ്പോഴേക്കും അവിടെ ഭക്ഷണ കാര്യം. എന്നാലും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കൂടുതൽ തുടർച്ചയായ മഴ പെയ്തുകൊണ്ടിരുന്ന ഭാഗമായിട്ട് ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന രീതിയിലാണ് പെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കുക അവിടെ എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞു. പിന്നെ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുത്തുമല താഴത്ത് പോസ്റ്റ് ഹൗസ് സമീപത്തെ പാലം അതിര് കവിഞ്ഞ് വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് ഏത് സമയവും പാലം വിലമ്പത്തോ എന്ന രീതിയിൽ ഒലിച്ചു പോകുന്ന രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ പാലം 3:30 പാലം ഒലിച്ചു പോയി. അത് അറിഞ്ഞതോടുകൂടി ആളുകൾക്ക് വീണ്ടും പ്രശ്നമായി. എന്താ വെച്ചാൽ ആകെ പേടിയായി തുടങ്ങി. അങ്ങനെ 3:45-4 മണിയോടുകൂടിയാണ് ഈ പ്രളയം പച്ചക്കാട് നിന്ന് ഏകദേശം 62 വീടും പള്ളി അമ്പലം അതായത് HMLK ക്വാർട്ടേഴ്സ് ഇതെല്ലാം അടങ്ങുന്ന ഒരു 25-30 അടി ഹൈറ്റിലൂടെ മൊത്തം മോളിന്ന് ഒലിച്ച് പ്രളയം സംഭവിച്ച് നിലമ്പൂർ ഭാഗത്തേക്ക് ഒലിക്കാനുണ്ടായത്. താമസിക്കുന്നത് പുത്തുമലയാണ്. ആഗസ്റ്റ് 8 ഉൾപ്പെട്ടിയ പ്രദേശത്തായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ആഗസ്റ്റ് 7 നമ്മൾ ഏകദേശം 5 ദിവസം ശക്തമായ മഴ ഭൂമിയിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സംശയം തോന്നി ഇവിടെ നിന്ന് മാറാമെന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മളെ സഹപ്രവർത്തകരും കൂട്ടുകാരൊക്കെ വന്ന് നമ്മളെ വിളിച്ച് മാറ്റി പ്രദേശത്ത് നിന്ന്. ഏകദേശം 8-ാം തീയതി ഒരു 4:45 ഏകദേശം നമ്മളിവിടെ നിന്ന് എല്ലാവരും മാറി. അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. നമുക്ക് ഒരു 2 ദിവസത്തോളം നമുക്ക് ഭക്ഷണം കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ സജീവമായതുകൊണ്ട് ഭക്ഷണം ഈ പ്രദേശത്തെത്തി. പിന്നെ ഏകദേശം ഒരു 2 ദിവസത്തോളം 2-3 ദിവസത്തോളം ഒരു എന്താ പറയുക ഒരു നിശ്ചലമായിരുന്നു പുത്തുമല. ഏകദേശം ആകാശത്തൊക്കെ പച്ചിലയും മരങ്ങളൊക്കെ ഉരുണ്ട് ഭയങ്കര ഭീകരാവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ ഓടിക്കേറിയത് അപ്പുറത്തേക്ക് ഓപ്പോസിറ്റുള്ള ചായക്കാട്ടിൻ്റെ ടീ പ്ലാന്റിൻ്റെ മുന്നിലേക്കായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഷാഡ പോലെ കാണാം. കുറേ ആൾക്കാർ കുറേ സാധനങ്ങൾ ഒലിച്ചു പോകുന്നതും റോഡ് പണി കൂടുന്ന സാധനങ്ങൾ ഒലിച്ചു പോകുന്നതൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട് കംപ്ലീറ്റ്, കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട്, എല്ലാവരും കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടൊക്കെ മൊത്തം പോയി. അത് പിന്നെ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു ഗ്രൗണ്ട് നമ്മൾ നിർമ്മിച്ച് വീണ്ടും ഒരു ആഗസ്റ്റ് 8
എന്നുള്ള ഒരു ദിവസം വന്നപ്പോൾ ആ ഇന്നത്തെ ഒരു മഴ ഇന്ന് ഇല്ല. പ്രകൃതിയുടെ ഒരു സൗജന്യമായ അവസ്ഥ കൊണ്ടായിരിക്കും അന്ന് സംഭവിച്ചത്. അതെ, 2019 ശേഷമുള്ള ഓരോ ഓഗസ്റ്റിലേക്ക് കടക്കുമ്പോൾ പുത്തുമലക്കാരുടെ കണ്ണിൽ ആ ഭീതി ഉണ്ടായിരുന്നു, നെഞ്ചിൽ ആ ഭയമുണ്ടായിരുന്നു, ആ തീ എന്നും കെടാതെ കിടപ്പുണ്ടായിരുന്നു. ഓരോ ഓഗസ്റ്റിട്ടും അവർക്കൊരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞുപോയ കാലത്തിൻ്റെ, കഴിഞ്ഞുപോയ ദുരന്തകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അല്ലെങ്കിലും അങ്ങനെ മറക്കാനാവാത്തതായിരുന്നില്ല പുത്തുമലക്കാർ അന്ന് കണ്ടതൊന്നും. സുഹൃത്തുക്കളുടെയും കുടുംബക്കാരുടെയും ജീവനറ്റ ശരീരം മണ്ണിൽ നിന്നെടുക്കുമ്പോഴും പ്രായസിൻ്റെ മുഴുവൻ അധ്വാനമായ സ്വഭവനം എങ്ങെന്നില്ലാതെ ഒലിച്ചു പോകുന്നത് കണ്ടു നിന്നപ്പോഴും അവർ അനുഭവിച്ച വേദന ചെറുതൊന്നുമായിരുന്നില്ല. ഇത്രയധികം നാശം വിതച്ച പുത്തുമലക്കാർക്ക് ആ കരിദിനങ്ങൾ പ്രദാനം ചെയ്ത ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവം ദാ ഇവിടെ നിന്നുമായിരുന്നു. പച്ചക്കാടിൻ്റെ തലപ്പത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തു നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം ആ ദുരന്തം വിതച്ച വിനാശത്തിൻ്റെ ബാഹ്യപത്രങ്ങൾ. പക്ഷേ ഒരുവിഭവ സ്ഥാനത്തിനുമപ്പുറം ഒരുവിഭവ കാരണം എന്ത്, ആര് എന്ന ചോദ്യത്തിന് വിരലുകൾ നീളുക നാം ഓരോരുത്തരിലേക്കുമായിരിക്കും. അതെ, സ്വാഭാവികമായൊരു ഉരുൾപൊട്ടലായിരുന്നില്ല യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, മറിച്ച് മറ്റൊന്നായിരുന്നു. ആ ഒരു പ്രളയം, ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാഹചര്യത്തെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത് അവിടെ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മൂലമാണ് ഈ മണ്ണിടിച്ചിലുണ്ടായതെന്നാണ്. ഈ സോയിൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ വനങ്ങളിലുള്ള പ്രദേശത്തുള്ള മരങ്ങൾ മുറിച്ച് നീക്കം ചെയ്ത് കാലങ്ങൾക്ക് ശേഷം ഈ മരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള പല സവിശേഷമായ സാഹചര്യങ്ങൾ രൂപപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ ഗർത്തങ്ങളിൽ മഴക്കാലങ്ങളിൽ മണ്ണ്, മഴ പെയ്തതിന് ശേഷം മണ്ണ് നിറഞ്ഞ് ചെളി രൂപത്തിലായി വലിയ തോതിൽ മഴ പെയ്തപ്പോൾ ആ പ്രദേശം മുഴുവൻ ആ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണ് എടുക്കുന്ന ഒരു അവസ്ഥയെയാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസമായിട്ട് കാണുന്നത്. അതെ, ആരുടെയൊക്കെയോ ചെയ്തികൾക്ക് ഒരു വലിയ തുക പ്രായച്ചിത്തമായി നൽകിയത് മറ്റാരൊക്കെയോ ആയിരുന്നു. ഒരുപക്ഷേ ആരെങ്കിലുമൊക്കെ ആകേണ്ടവർ തന്നെയായിരുന്നു. ലോകത്തിൽ നാളെ സംഭവിച്ചേക്കാവുന്ന, വേണ്ടത്ര പ്രചാരം ലഭിക്കാത്ത, ആരിലേക്കും എത്താത്ത, ആരും ശ്രദ്ധിക്കാത്ത, ഒരുപക്ഷെ നാം ബോധപൂർവം മാറ്റി നിർത്തുന്ന ഒരു സാമൂഹിക വിപത്ത്, സോയിൽ പൈപ്പിംഗ്. നാഗരികവത്കരണത്തിൻ്റെയും പേരിലും മറ്റുമൊക്കെ ആവശ്യമുള്ളതിനോ ഇല്ലാത്തതിനോ ആയി സ്വന്തം നാടിൻ്റെ, ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ, ഭൂമിയുടെ വേരിറക്കുന്നവർ ഒന്നോർത്തുകൊള്ളുക, 2019 പുത്തുമലയ്ക്ക് സംഭവിച്ചത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. നാളെ നിങ്ങളുടെ നാടിനും നമ്മുടെ നാടിന് ഇത് സംഭവിച്ചേക്കാം. ഇന്ന് കാലം മാറി, ലോകം മാറി, കൊല്ലക്കണക്ക് 2019 നിന്നും അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ സഹായം കൊണ്ട്, പ്രയത്നം കൊണ്ട് പുത്തുമല തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതെ, അവർ. നമസ്കാരം, എൻ്റെ പേര് യുനാഫൻ. ഞാൻ ചുവരമലക്കാരനെ റെസ്ക്യൂ ടീമിൽ വർക്ക് ചെയ്യാൻ, നമ്മുടെ ടീം ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 16 വർഷത്തിൻ്റെ മുകളിലായി. അപ്പോൾ അത്യാവശ്യം ഒരു 27 മെമ്പർമാരുള്ള ടീമാണ്. മറ്റ് റെസ്ക്യൂ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. പുത്തുമല ദുരന്തമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തലേദിവസം മുതൽ നമ്മൾ അവിടെ വർക്ക് ചെയ്തിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും അപ്പോൾ അതൊക്കെ തിരിച്ചു വരലൊക്കെ ആയിട്ട്, അതേപോലെ നല്ല മഴയുടെ ഭാഗത്തുനിന്ന് ഇടിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഭാഗത്തുനിന്ന്, അതേപോലെ
ഇവിടെ ആളുകളെയും മറ്റ് പിന്നെ ജീവജാലങ്ങളെയൊക്കെ മാറ്റുന്ന പരിപാടിയിലൊക്കെ നമ്മൾ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുത്തുമല ദുരന്തത്തിൽ മരിച്ച ഏകദേശം അവസാന സൂചിപ്പാറിൻ്റെ താഴ്വായിട്ട് എടുത്ത അവസാനത്തെ രണ്ട് ബോഡി അടക്കം ആറോളം ബോഡികൾ എടുത്തത് നമ്മുടെ ടീമായിരുന്നു. അതിൽ നമ്മുടെ ടീമുണ്ടായിരുന്നു, NDRF അതേപോലെ മറ്റ് സന്നദ്ധ ടീമുകളുണ്ടായിരുന്നു, നാട്ടുകാർ എല്ലാവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റിയത്. അതിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ബോഡി മരത്തിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അത് എടുക്കാൻ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി, കാരണം മേലിന്ന് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. നല്ല മഴ അന്ന് വന്ന്, അന്നും അവിടെ എന്താ റെഡ് അലേർട്ടായിരുന്നു കാലാവസ്ഥ. വന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എടുത്തത്, കാരണം നമ്മൾ ഇടിഞ്ഞ് വരുന്നത് ശ്രദ്ധിക്കണം, മരത്തിനുള്ളിൽ നിന്ന് കുടുങ്ങിയിട്ട് വലിയ മരമായിരുന്നു. അപ്പോൾ ഒരുപാട് പാടുപെട്ടിട്ടാണ് എടുത്തത്. അതേപോലെ സൂചിപ്പാറിൻ്റെ താഴ്വാരത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയത് നമ്മൾ ആരും വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ കയറുന്നത്, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. യുനാഫ് പ്രവർത്തിച്ചു പോരുന്ന വയനാട് ചൂരമലയിൽ സ്ഥിതി ചെയ്യുന്ന റെസ്ക്യൂ ടീമും ഒരു വ്യക്തിയോ ഒരു സംഘടനയോ മാത്രമല്ല, മറിച്ച് ദുരന്തമനുഭവിക്കുന്നവരുടെയും നിസ്സഹായരായവരുടെയും മുമ്പിലേക്ക് നീളുന്ന സഹായ ഹസ്തങ്ങളിൽ ഒന്ന് മാത്രം. ഇന്നവരെ പോലെയുള്ള ഒരുപാട് പേരുടെ സഹായത്താൽ പുത്തുമലക്കാർ ആ പഴയ പുത്തുമലയെ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. മനസ്സിലുണ്ടായിരുന്ന ആ ഒരുമ അവർ തിരിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച അവരുടെ കളിക്കളം അവർ വീണ്ടും മെനഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. അന്ന് വീട് നഷ്ടമായവരെല്ലാം പൂത്തക്കൊല്ലി എന്ന സ്ഥലത്ത് പുനരധിവസിച്ചു. അതിനും സഹായമായി എത്തിയവർ ഒട്ടനവധിയായിരുന്നു. ഇന്ന് അവർ സന്തുഷ്ടരാണ്. എഗോ ബാക്കി വെച്ച സ്വപ്നങ്ങൾ അവർ വീണ്ടും കണ്ടു തുടങ്ങിയിരിക്കുന്നു. പ്രതീക്ഷകൾ നഷ്ടമായവർക്ക് ഇന്ന് മുന്നിൽ ഒരു പ്രകാശമുണ്ട്. ആ സമയത്ത് 100 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും ഒക്കെ നഷ്ടമായി. അവരിൽ 50 കുടുംബങ്ങൾക്ക് മാതൃഭൂമി 7 സ്ഥലം പൂത്തക്കൊല്ലി എന്ന സ്ഥലത്ത് ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഗവൺമെൻറ് കൊടുത്ത എമൗണ്ട് ഉപയോഗിച്ച് വീട് വെച്ച് അവരിപ്പോൾ താമസിക്കുന്നുണ്ട്. പിന്നെ ഒരു 40 കുടുംബം 10 ലക്ഷം രൂപ വാങ്ങിച്ച് അവർ സ്വന്തമായിട്ട് വീട് വെച്ച് പോയി. പിന്നെ കുറച്ച് പേരെയൊക്കെ സ്പോൺസേഴ്സ് ഏറ്റെടുത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 17 ഫാമിലി ഇന്നും വാടക വീടുകളിൽ കഴിയുന്നുണ്ട്. അവർക്ക് സ്ഥലം മാത്രമേ ഉണ്ടായുള്ളൂ, സ്ഥലം മാത്രം ഉണ്ടായ ആൾക്കാരെ ഗവൺമെൻറ്റിന് പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ പുത്തുമലയിൽ ഇന്ന് 2 താമസിക്കുന്നുണ്ട്. ആ ഫ്ലഡ് എഫക്റ്റ് ചെയ്ത ഏരിയ തന്നെ അവർക്കും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല. കാരണം അന്നത്തെ സമയത്ത് ഒരു ജനകീയ സമിതി ഉണ്ടായിരുന്നു. ആ ജനകീയ സമിതിയിൽ ആരുടെയൊക്കെ പേരുകൾ വരുന്നോ ആ പേരുകൾ ആണ് അന്ന് അവർക്ക് ഇത് ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. ആ സമയത്ത് 2 മാത്രം രാഷ്ട്രീയത്തിൻ്റെ ഒരിത് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരിപ്പോഴും പുത്തുമലയിൽ തന്നെയാണ് താമസിക്കുന്നത്, അവർക്ക് ആ ഉള്ള വീട്ടിൽ തന്നെ. അതുപോലെ തന്നെ ഇപ്പം പുത്തുമലയുടെ ഒരവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടികളിൽ കുറഞ്ഞ ആളുകൾ താമസിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ പച്ചക്കാട് ഏരിയയിൽ വീടുകളുണ്ടെങ്കിലും വീട്ടിലൊന്നും ആരും താമസിക്കുന്നില്ല. അവിടെയൊക്കെ ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞതുകൊണ്ട് അവരെല്ലാം ഇപ്പോൾ പൂത്തക്കൊല്ലിയിലാണ് ഉള്ളത്. നമുക്കിവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കാടായിരുന്നു ഏറ്റവും ആളുകളുണ്ടായിരുന്ന സ്ഥലം. ഇവിടെ എന്ത് ആഘോഷങ്ങൾ വന്നാലും, ഇപ്പോൾ പെരുന്നാൾ വന്നാലും ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു പതിവാണ് പുത്തുമലക്കാർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു 4 നമുക്ക് അങ്ങനത്തെ ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ല. 4 ഇപ്പുറവും ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർ ഇന്നും അവിടെ ഉണ്ട് എന്നത് അതിശയപ്പെടുത്തുന്ന വസ്തുത തന്നെ. അധികാരപ്പെട്ടവർ അവർക്കു നേരെ കണ്ടടയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലിരിക്കട്ടെ, അന്ന് സംഭവിച്ചത്
നിങ്ങളും ഞാനും അടങ്ങുന്ന മനുഷ്യഗണത്തിൻ്റെ ചെയ്തികളുടെ പ്രതിഫലനം തന്നെയായിരുന്നു. ഇന്നും അതിൻ്റെ പേരിൽ കഷ്ടത അനുഭവിക്കുന്നവർ നമുക്ക് അപരിചിതരൊന്നുമല്ല. അവരും ഈ നാടിൻ്റെ മക്കൾ തന്നെ. എന്നിരുന്നാലും ഇന്ന് പുത്തുമല മാറിയിരിക്കുന്നു. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഭംഗിയുള്ള മുഖം ഇന്നത് കൈവരിച്ചു കൊണ്ടിരിക്കുന്നു. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പുത്തുമലക്കാർക്ക് ആശ്വസിക്കാൻ ഇന്നേറെയുണ്ട് കാരണങ്ങൾ. യുനാഫിനെ പോലെയുള്ളവർ സഹായത്താലും കൂടെ നിന്നവരുടെ പ്രയത്നത്താലും മനുഷ്യരുടെ പ്രാർത്ഥന കൊണ്ടും ഉള്ളതെല്ലാം ഒലിച്ചുപോയിട്ടും വിട്ടുകൊടുക്കാതിരുന്ന അവരുടെ മനോധൈര്യം കൊണ്ടും ഇന്നും പുത്തുമല തളരാതെ കാലത്തിനൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ജീവനത്തിൻ്റെ പാത അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. എനിക്ക് ചില സംസാരിക്കാനുണ്ട്. ശാസ്ത്രം എത്രയൊക്കെ വളർന്നാലും മനുഷ്യൻ ശതകോടി കിലോമീറ്ററുകൾ താണ്ടിപ്പോയാലും സൗരയുഗത്തിലെ മറ്റേതെങ്കിലുമൊക്കെ ഗ്രഹങ്ങളിൽ വാസയോഗ്യമായവയെ കണ്ടെത്തിയാൽ കൂടി നമ്മളിപ്പോൾ താമസിക്കുന്നത് നമ്മുടെ ഭൂമിയാണ്, അമ്മയാണ്. ഒരുപക്ഷെ നമുക്ക് അറിവുള്ളതോ അറിവില്ലാത്തതോ ഏതെങ്കിലും ഒരു ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഭൂമി. സ്വഭാവനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ രക്ഷിക്കുക അല്ലെങ്കിൽ കണനാവുക എന്നത് ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാതെ തന്നെ നമുക്ക് കാക്കാം ഒരു പരിധിവരെ. ഒരു പക്ഷെ ഉണ്ടായാൽ നമുക്കും നമ്മുടെ ഭവനത്തിൻ്റെ തണലേക്കാം, താങ്ങാവാം, രക്ഷകരാവാം. This is not just a documentary about the Puttumala and the landslide happened there. This is a documentary about the humanity and our unity. Thank you.